രാഷ്ട്രീയത്തിൽ പോരാടും, എന്നാൽ ഒരു ദുഃഖമോ പ്രതിസന്ധിയോ നേരിട്ടാൽ ഒപ്പം നിൽക്കും. അതാണ് ഇന്ത്യൻ ജനത. കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമ്മ ഹീരാബൻ മോദി അന്തരിച്ചത്. പ്രധാനമന്ത്രിയുടെ അമ്മയുടെ മരണത്തിൽ അനുശോചനം അറിയിച്ച് നിരവധി പ്രമുഖരാണ് രംഗത്തെത്തിയത്. രാഷ്ട്രീയത്തിൽ മോദിയുടെ കടുത്ത എതിരാളിയാണ് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. എന്നാൽ പ്രധാനമന്ത്രിയുടെ അമ്മയുടെ മരണത്തിൽ മമതാ ബാനർജിയുടെ പ്രതികരണമാണ് എല്ലാവരെയും സ്പർശിച്ചത്. താങ്കളുടെ അമ്മയെന്നാൽ അതിനർത്ഥം ഞങ്ങളുടെ അമ്മയെന്നാണ് എന്നാണ് മമതാ ബാനർജി പറഞ്ഞത്. പശ്ചിമബംഗാളിലെ വിവിധ റെയിൽവേ പദ്ധതികളുടെ ഉദ്ഘാടന വേളയിൽ സംസാരിക്കുകയായിരുന്നു മമതാ ബാനർജി. ചടങ്ങിൽ പ്രധാനമന്ത്രി വിർച്വലായി പങ്കെടുത്തിരുന്നു. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി, ഇന്ന് വ്യക്തിപരമായി അങ്ങയ്ക്ക് വലിയ നഷ്ടമുണ്ടായ ദിവസമാണ്. ഞാൻ ദൈവത്തോട് അങ്ങയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അങ്ങയ്ക്ക് അങ്ങയുടെ പ്രവൃത്തിയിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും അങ്ങയുടെ അമ്മയെ ഇനിയും സ്നേഹിക്കാൻ കഴിയട്ടെ. അമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഇന്നിവിടെ അങ്ങയ്ക്ക് നേരിട്ട് വരാൻ സാധിക്കാത്ത സാഹചര്യമാണെങ്കിലും വിർച്വലായും അങ്ങയുടെ കടമ നിർവഹിക്കാൻ അങ്ങെത്തിയതിൽ ഞാൻ നന്ദി അറിയിക്കുന്നു എന്ന് മമതാ ബാനർജി പറഞ്ഞു. കൂടാതെ അമ്മയുടെ സംസ്കാരം കഴിഞ്ഞെത്തിയതിന്റെ ക്ഷീണമുള്ളതിനാൽ പരിപാടികൾ കുറച്ച് സമയം വിശ്രമിക്കുമെന്നും അദ്ദേഹത്തോട് മമതാ ബാനർജി ആവശ്യപ്പെട്ടു. അമ്മയ്ക്ക് പകരം അമ്മ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എങ്ങനെ അങ്ങയെയും അങ്ങയുടെ കുടുംബത്തെയും ആശ്വസിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. പശ്ചിമബംഗാളിലെ ജനങ്ങളുടെ പേരിൽ ഇങ്ങനെയൊരു അവസരം ഞങ്ങൾക്ക് തന്നതിൽ നന്ദി അറിയിക്കുന്നു. ഒപ്പം താങ്കളുടെ അമ്മയെന്നാൽ ഞങ്ങളുടെയും അമ്മയാണ്. ഞാൻ എന്റെ അമ്മയും ഈ അവസരത്തിൽ ഓർക്കുന്നു. താങ്കളുടെ ജോലികൾ തുടരാൻ ദൈവം ശക്തി തരട്ടെ എന്നും മമത പറഞ്ഞു. ആരോഗ്യ പ്രശ്നത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം പുലർച്ചെ 3:30 ഹീരാബൻ മോദി മരിച്ചത്. ഗുജറാത്തിലെ ഗാന്ധിനഗറിലായിരുന്നു സംസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്ത്യകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. അഹമ്മദാബാദിലെ UN മേത്ത ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു ഹീരാബൻ മോദിയുടെ അന്ത്യം. ശ്വാസ തടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ചൊവ്വാഴ്ചയാണ് ഹീരാബൻ മോദിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വെള്ളിയാഴ്ച രാവിലെ 6:20 പ്രധാനമന്ത്രി ട്വിറ്ററിലൂടെയാണ് മാതാവിന്റെ മരണവിവരം അറിയിച്ചത്. മഹത്തായ ഒരു നൂറ്റാണ്ടിന്റെ ജീവിതം ഈശ്വര പാദങ്ങളിലേക്ക് യാത്രയായെന്ന് മോദി പറഞ്ഞു. ഒരു സന്യാസിയുടെ യാത്രയും നിസ്വാർത്ഥ കർമ്മയോഗിയുടെ പ്രതീകവും മൂല്യങ്ങളോട് പ്രതിബദ്ധതയുമുള്ള ജീവിതവും ഉൾപ്പെടുന്ന ആ തൃത്വം അമ്മയിൽ നിന്ന് തനിക്ക് എപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി എഴുതി. രാഷ്ട്രീയ വൈരം മറന്ന് പ്രധാനമന്ത്രിയുടെ ദുഃഖത്തിൽ പങ്കുചേർന്ന മമതാ ബാനർജിയെ എല്ലാവരും അനുമോദിക്കുകയാണ്. ഇതാണ് ഇന്ത്യയുടെ സംസ്കാരമെന്നും പലരും ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.